Namaskaram, ഞങ്ങളുടെ ചാനലിലെ സ്റ്റാർട്ട് ആക്ഷൻ കട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടൈറ്റിൽ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ഫോണിന്റെ അൺബോക്സിംഗ് ആണ്. ഏത് ഫോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാംസങ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ സാംസങ് M51 അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. സെപ്റ്റംബർ 10 സാംസങ് M51 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ഈ സെപ്റ്റംബർ 18 2 ദിവസം മുമ്പായിരുന്നു ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ഈ ഫോൺ ബുക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ളിൽ ഫോൺ കിട്ടി. ഇതാണ് സാംസങ് M51. അപ്പോൾ നമുക്കറിയാം ഇതിന് കുറച്ച് മുമ്പ് ഈ ഒരു ഫോൺ റിലീസ് ചെയ്യുന്നതിന് കുറച്ച് നാൾ മുമ്പായിരുന്നു സാംസങ് M31s റിലീസ് ചെയ്തത്. പക്ഷേ ആ ഒരു ഫോണിന് കുറച്ചധികം പോരായ്മകളുണ്ടായിരുന്നു. മെയിനായിട്ട് ആ ഒരു ഫോണിന് വന്ന ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസറായിരുന്നു. സാംസങ്ങിൻ്റെ Exynos 9611 എന്ന പ്രോസറായിരുന്നു ആ ഒരു ഫോണിലെല്ലാം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ അതിനെക്കുറിച്ച് മോശമായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഈ ഒരു ഫോണിലേക്ക് വന്നപ്പോൾ അവർ ആ ഒരു പോരായ്മകളെല്ലാം പരിഹരിച്ച് ക്വാഡ്കോം Snapdragon 730G എന്ന പവർഫുൾ പ്രോസറുമായിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ് M31s പോലും 6000 mAhന്റെ ബാറ്ററി ആയിരുന്നു. ഇത്തവണ 7000 mAhന്റെ ഒരു പവർഫുൾ ബാറ്ററി ആയിട്ടാണ് ഫോൺ വന്നിട്ടുള്ളത്. പിന്നെ ക്യാമറ യൂണിറ്റ് എല്ലാം M31s പോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉണ്ട്. അങ്ങനെ കുറേയധികം അടിപൊളി ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിലും വന്നിട്ടുണ്ട്. അൺബോക്സിംഗിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് M51. നമുക്കെന്തായാലും ഈ ബോക്സിന് പുറത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. മേളിലിങ്ങനെ സാംസങ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോണിൻ്റെ പേര് M51 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിൻ്റെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സാംസങ് ഗാലക്സി M51 എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി ഇവിടെ അടിഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഫോണിൻ്റെ MRPയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഈ ബോക്സിൽ എന്തൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ബോക്സിൻ്റെ പിൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിൻവശത്ത് പ്രത്യേകിച്ചൊന്നും തന്നെ എഴുതിയിട്ടൊന്നുമില്ല, ഒരു പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്തായാലും ഈ ബോക്സ് അങ്ങ് ഓപ്പൺ ചെയ്യാം. അതേ ഇരിക്കും നമ്മുടെ ഫോൺ. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് ഇവിടെ സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ തന്നെ റീജിയണൽ ലോക്ക് ഗൈഡ്, വാറണ്ടി കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ പെട്ടിക്കകത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനെന്തായാലും ഈ ഫോണൊന്ന് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം 7000 mAhൻ്റെ ഒരു ബിഗ് ബാറ്ററിയാണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും അതുപോലെ തന്നെ ഒരു Type-C to Type-C ചാർജിങ് കേബിളും കൂടെ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പോൾ സാംസങ് ഗാലക്സി M51 എന്നും സെക്യൂർഡ് ബൈ നോക്സ് എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും കൊടുത്തിട്ടുണ്ട്. ഈ നോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി ഫീച്ചറാണ്, അതിനെയാണ് നോക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം സാംസങ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഫോൺ മൊത്തത്തിലൊന്ന് നോക്കാം. 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED Full HD+ ഡിസ്പ്ലേ ആണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 6.7 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു ഡിവൈസാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. എന്തായാലും സാംസങ് M31s കുറച്ചുകൂടി വലുപ്പം ഈ ഫോണുണ്ട്. ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ ഒരു സെൻറ്റർ പഞ്ചുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാംസങ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇൻഫിനിറ്റി O ഡിസ്പ്ലേ എന്നാണ്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിൻ്റെയാണ്. സോണി IMX616 സെൻസറാണ് സെൽഫി ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നും നമുക്കിത് കാണാനില്ല. ഈ ഒരു ഡിവൈസിൻ്റെ കളർ ഇലക്ട്രിക് ബ്ലൂ ആണ്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ പറയാം. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിന് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് ഇതിൻ്റെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ക്യാമറ യൂണിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ആംഗിൾ ലെൻസും 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫോണിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡിലാണ് ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുണ്ടോ ആ ഫിംഗർ പ്രിൻ്റിൻ്റെ തൊട്ട് മേളിലാണ് വോളിയം റോക്കേഴ്സ് കൊടുത്തിട്ടുള്ളത്. താഴെ ദേ ഇവിടെ 3.5mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ Type-C ചാർജിങ് കേബിളും പിന്നെ ഒരു മോണോ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ഇതൊരു നോയിസ് ക്യാൻസലേഷൻ മൈക്കാണ്. ഇതാണ് നമ്മുടെ സിം സ്ലോട്ട്. ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ 2 SIM കാർഡും ഒരു മൈക്രോ SD കാർഡും ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടാണ്. ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പുകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫോൺ ഹോം സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പറയാൻ പറ്റും ഒരു വളരെ കളർഫുള്ളായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ. നമുക്കറിയാം ഇതൊരു 6.7 ഇഞ്ചിന്റെ സൂപ്പർ അമോയിലെഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു മികവ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 60 Hz ആണ് റിഫ്രഷ് റേറ്റ്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്മൂത്ത്നെസ് ഈ ഫോൺ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പം 90 Hz ഒന്നും ഇല്ല, പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് ഈ ഫോണിൽ കാണുന്നത്. ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ചൊരു വീഡിയോ ക്വാളിറ്റി ആണെന്ന് തന്നെ പറയാം. കാരണം സൂപ്പർ അമോയിലെഡ് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ വളരെ മികച്ചതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു കിങ് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല, അടിപൊളി. ഈ ഒരു ഫോൺ Android 10 അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഫോണിൽ NFC അതുപോലെ തന്നെ WiFi അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം എനേബിൾ ആയിട്ടുണ്ട്. ഈ WiFi എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ കോളിംഗ് ആണ്. അതായത് നമുക്കിപ്പോൾ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വൈഫൈയുടെ സഹായത്തോടു കൂടി കോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് WiFi. ഞങ്ങൾ ഈ ഫോണൊന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഈ ഫോണിൻ്റെ ഓഡിയോ അടിപൊളിയാണ്, ഒരു സംശയമില്ല. ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഹെഡ്ഫോൺസ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡോൾബി അറ്റ്മോസിൽ പാട്ടുകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ചാർജിങ് കേബിൾ ഞാൻ പറഞ്ഞു Type-C to Type-C ചാർജിങ് കേബിളാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം 7000 mAh ഒരു വലിയ ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പവർ ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസിനെ പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു ഫോണിലേക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ചാർജ് ഇറക്കാൻ സാധിക്കും. അതിനാണ് ഈ Type-C to Type-C ചാർജിങ് കേബിൾ കൊടുത്തിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് ഈ ഫോണിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇത് 64 MP മെയിൻ ക്യാമറ എടുത്തൊരു ഫോട്ടോയാണ് ഈ കാണുന്നത്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെൻസർ എന്ന് പറഞ്ഞാൽ സോണി IMX682 എന്ന് പറഞ്ഞ സെൻസറാണ്. ഇത് അതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസിൽ എടുത്തൊരു ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇത് രാത്രി എടുത്തൊരു പിക്കാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ 5 MP മാക്രോ ലെൻസിൽ എടുത്ത ഒരു മാക്രോ ഇമേജ് ആണ്. ഇത് 32 MP ഫ്രണ്ട് ക്യാമറ എടുത്തൊരു സെൽഫിയാണ്. ഇതാ സെൽഫിയുടെ വൈഡ് ആംഗിൾ ആണ്. ഈ ഒരു ഫോണിൻ്റെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K at 30 FPS ആണ്. വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു ഫോണിൽ സിംഗിൾ ടേക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ എനേബിൾ ആയിട്ടുണ്ട്. നമ്മുടെ Samsung M51 ഈ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ടേക്കിൽ തന്നെ പല മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു 10 സെക്കൻഡത്തേക്ക് ഫോണിൻ്റെ ആ ഒരു ഷട്ടറിൽ ഞെക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്തുള്ള ഫുൾ മുഹൂർത്തവും നമുക്ക് ഒരു 3 വീഡിയോ ആയിട്ടും ബാക്കി കുറേ ഫോട്ടോസും ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ September 18, 19, 20 ഈ 3 ദിവസങ്ങളിൽ ലോഞ്ച് ഓഫറായിട്ട് അത് HDFC ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് ലോഞ്ച് ഓഫറായിട്ട് ₹2000 ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇല്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6GB 128GB 24,999 രൂപയും അതുപോലെ തന്നെ 8GB 128GB വേരിയന്റിന് 26,999 രൂപയാണ് വില. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഈ M51 ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് പറഞ്ഞത്. ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണെങ്കിൽ ഒരു 2-3 ആഴ്ചയെങ്കിലും ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ എന്തായാലും ഉപയോഗിച്ച അത്രയും സമയം നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഫോണാണ്, അതിനകത്തൊരു സംശയമില്ല. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ റിവ്യൂ ഗെയിമിംഗ് റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.